എൻ്റെ പ്രോബ്ലംസ് നമ്മൾ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ചെയ്തു ഹീറ്റ് ബാലൻസിലേക്ക് നമ്മൾ വീണ്ടും കടന്നിട്ടില്ല അതിന് മുമ്പ് ഒരു പ്രോബ്ലം കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത അതിൽ ഹീറ്റ് ബാലൻസ് പഠിച്ച് ഹീറ്റ് ബാലസ് കൂടെ ചെയ്യാം ഇപ്പോൾ ഒരു ഫോർസ് എ ഫോർ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എസ് ഐ എൻജിൻ ഹാസ് എ കംപ്രഷൻ റേഷ്യോ ഓഫ് എയ്റ്റ് അപ്പോൾ അതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് ആണ് അപ്പോൾ കംപ്രഷൻ റേഷ്യോ നമ്മൾ സ്മാൾ ലിറ്റർ ആറ് ഇട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് വിച്ച് ഈസ് ഈക്വൾ ടു എയ്റ്റ് അതിൻ്റെ ബോർ ഓഫ് ഹൺഡ്രഡ് മില്ലിമീറ്റർ അപ്പോൾ നമുക്ക് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ബോർ ഡൈമീറ്റർ അതായത് സിലിണ്ടർ ഡൈമീറ്റർ അല്ലെങ്കിൽ പിസ്റ്റൺ ഡൈമീറ്റർ എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൾ ടു ഹൺഡ്രഡ് മില്ലിമീറ്റർ വിത്ത് സ്ട്രോക്ക് ഈക്വൽ ടു ബോർ എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൾ ടു ഡി ഇതാണ് നമ്മുടെ സ്ട്രോക്ക് ലെന്ത് നോക്കുക പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ദി വോളിയോമെട്രിക് എഫിഷ്യൻസി ഓഫ് ഈച്ച് സിലിണ്ടർ ഈസ് ഈക്വൾ ടു സെവൻ്റി ഫൈവ് ഫോർ സിലിണ്ടർ ഉണ്ട് അപ്പോൾ ഓരോ സിലിണ്ടറിന്റെ വോളിയമെട്രിക് എഫഷ്യൻസി ഈറ്റ വോളിയോമെട്രിക് ഈസ് ഈക്വൾ ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ദ എഞ്ചിൻ ഓപ്പറേറ്റെ സ്പീഡ് ഓഫ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആർ പി എം ദറ്റ് ഇസ് എൻ ഈക്വൾ ടു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആർ പി എം വിത്ത് ആൻ എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് ഫിഫ്റ്റീൻ എന്ന് പറയും അപ്പോൾ ഈ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് എയർ ഫ്യൂൾ റേഷ്യോ എന്ന് നമുക്ക് എഴുതി വെക്കാം എയർ ഫ്യൂവൽ ഫ്രേഷ്യോ മാസ് ഓഫ് എയർ ടു മാസ് ഓഫ് ഫ്യൂവൽ ഈസ് ഈക്വൽ ടു എത്രയാണ് ഫിഫ്റ്റീൻ പതിനഞ്ച് ഫിഫ്റ്റീൻ ഈസ് ടു വൺ ഗിവൻ ദാറ്റ് ദ കലോറിക് വാല്യൂ ഓഫ് ദ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു ഫോർട്ടി ടു അപ്പോൾ കലോറിക് വാല്യൂ ക്യാപ്റ്റലായിട്ട് സി എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഫോർട്ടി ടു മെഗാ ജൂൾപർ എന്താണ് കിലോഗ്രാം മെഗാ ജൂൾപർ കിലോഗ്രാമിനെ കിലോ ജൂൾപർ കിലോഗ്രാം ആക്കാൻ ടെൻ റൈസ് ടു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ടെൻ റൈസ് ടു ത്രീ കിലോ ജൂൾപർ കിലോഗ്രാം നമ്മളെ മെഗേനെ സാധാരണ മാറ്റാൻ ടെൻ റൈസ് ടു സിക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ജൂളിലോട്ട് വരും അപ്പോൾ ജൂളിനെ ഞാൻ കിലോ ജൂൾ ഇട്ടു അതായത് ഫോർട്ടി ടു ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് ജൂൾ പെർ കിലോഗ്രാം ആണ് ജൂൾ പെർ കിലോഗ്രാമിനെ കിലോ ജൂൾ ആക്കാൻ ഞാൻ എഗെയിൻ ടെൻ റൈസ് ടു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോഴാണ് ഈ ഇത് വെട്ടിപ്പോയി ടെൻ റൈസ് ത്രീ ഇവിടെ വരുന്നത് ഇപ്പോൾ കലോറിക് വാല്യു എന്ന് പറയുന്നത് നമുക്കറിയാം ആൻഡ് ദ അറ്റ്മോസ്ഫിറിക് ഡെൻസിറ്റി ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് വൺ ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മീൻ എഫക്റ്റീവ് പ്രഷർ പി എം ഈസ് ഈക്വൾ ടു ടെൻ ബാർ ഇതിൻ്റെ യൂണിറ്റ് എൺവേർഷൻ നമ്മൾ കണ്ടതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് ദ എൻജിൻ ഈസ് ഈക്വൾ ടു എയ്റ്റി പെർസെൻറ്റേജ് ഡിറ്റർമാൻ ദ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ആൻഡ് ബ്രേക്ക് പവർ വി ഹവ് ടു ഫൈൻഡ് ഇൻഡിക്കേറ്റഡ് തെർമൽസ് തെർമൽ എഫിഷ്യൻസി ആൻഡ് ബ്രേക്ക് പവർ ബ്രേക്ക് പവറും തെർമൽ എഫിഷ്യൻസിയും നമ്മൾ എന്ത് ചെയ്യണം ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ തെർമൽസ് ഈക്വൾ ടു നമുക്ക് എന്താ ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും കലോറി വാല്യൂവിനെ മാസ് ഓഫ് ദ ഫ്യൂൽ സപ്ലൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇതിന് ഒബ്ബിയസ്ലി നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ വേണം അപ്പോൾ ഇൻഡിക്കേഡ് പവർ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ എന്നിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോവാം ഇൻഡിക്കേറ്റഡ് പവർ ഇക്വേഷൻ പറയുന്നത് എൻ ഇൻറ്റു പി എം ഇൻറ്റു നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അതേപടി എൽ എ എൻ കെ ഇൻറ്റു ടെൻ ഡിവഡ് ബൈ സിക്സ് യൂണിറ്റ്സുകളൊക്കെ നമുക്ക് കിലോവാട്ടി കിട്ടണമെങ്കിൽ എന്തൊക്കെ പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് ഈക്വൾ ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ദാറ്റ് ഈസ് ഫോർ ഇൻറ്റു പി എം എന്ന് പറയുന്നത് ടെൻ ബാർ ആണ് ഇൻറ്റു എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ സ്റ്റോക്ക് നമുക്ക് അറിയാമോ ഡയമീറ്റർ എത്ര ഹൺഡ്രഡ് മില്ലിമീറ്റർ എന്നുണ്ട് അപ്പോൾ ലെങ്ങ് ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പം പോയിന്റ് വൺ മീറ്റർ ആണ് അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതും പോയിന്റ് വൺ എന്ത് ആ മീറ്റർ എന്ന് അതായത് ടെൻഡ് മൈനസ് ത്രീ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ അതിനെ റെസ്പെക്റ്റീവായിട്ട് പോയിന്റ് വൺ എല്ലിൻ്റെ സ്ഥലത്ത് പോയിന്റ് വൺ എന്ന് കൊടുക്കുക ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ആണ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ട സാധനം എൻ എന്ന് പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ് ഇൻറ്റു കെ ഫോർ സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് വൺ ബൈ ടു ടു സ്ട്രോക്ക് ആയിരുന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ടായിരുന്നു ഒന്ന് ഇട്ടു കൊടുത്തായിരുന്നു കെക്ക് വാല്യൂ നെക്സ്റ്റ് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ എന്താണ് സിക്സ് അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റഡ് പ്രഷർ എന്ന് പറഞ്ഞു സോറി പവർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും ഡയറക്റ്റ് കിട്ടും ഉച്ചക്കോട്ട് വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് കിലോ വാട്ട്സ് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത് നമുക്ക് ഇതിൽ മീറ്ററിലും പി എംഒ ബാർഡ് വിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ കിലോ വാട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ പെർഫോമൻസിൽ അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേണ്ടിയത് മാസ് ഓഫ് ദി ഫ്യൂവൽ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മാസ് ഓഫ് ദി ഫ്യൂവലും മാസ് ഓഫ് ദി എയറും തമ്മിലുള്ള ആണ് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് നമുക്ക് ഇവിടെ എയർ ഫ്യൂവൽ റേഷ്യോ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നത് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ എയർ ഫ്യൂവൽ റേഷ്യോ അറിയാമെങ്കിൽ ഇപ്പോൾ നമുക്ക് സപ്പോസ് മാസ് ഓഫ് ദ എന്താണ് എയർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി ഫ്യൂൽ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ആണെന്ന് വെച്ചോ ഇപ്പോൾ ഫിഫ്റ്റീൻ ആണെന്ന് ക്വസ്റ്റിനിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഫ്യൂവൽ കണ്ടുപിടിക്കാൻ എയറിൻ്റെ മാസിനെ നമ്മൾ ഫിഫ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാസ് ഓഫ് ഫ്യുവൽ എയർ ബൈ മാസ് ഓഫ് ഫ്യുവൽ എന്ന് എടുത്തത് ഇപ്പോൾ നിങ്ങളെടുത്ത് പറയുവാണ് സപ്പോസ് ഇതാ ഫ്യൂവൽ എയർ റേഷ്യോ ഫ്യൂവൽ എയർ റേഷ്യോ ഈസ് ഈക്വൽ ടു ഒൺ ഈസ് ടു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എടുക്കും മാസ് ഓഫ് യുൾഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് എർ ഈസ് ഈക്വൾ ടു വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് എടുക്കുക എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതിന് ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ എടുക്കാവും ഇച്ച് ഈസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എൽ ബൈ മാസ് ഓഫ് എയർ ഈസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ എന്ന് എടുക്കണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന രീതിയിൽ എൻ്റെ റേഷ്യ കൊടുക്കും അപ്പോൾ മാസ് ഓഫ് എയർ ഡിവൈവഡ് ബൈ മാസ് ഓഫ് ഫ്യൂ ആണ് ഫിഫ്റ്റീൻ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാസ് ഓഫ് യുഎൽ കണ്ടുപിടിക്കാൻ എം എഫ് കണ്ടുപിടിക്കാൻ ഇതെങ്ങി ഇപ്പുറത്ത് കൊണ്ടുപോകാം ഇതൊക്കെ മുകളിൽ കൊണ്ട് ഇതിങ്ങൾ താഴെ കൊണ്ടുവരാം അപ്പോൾ എം ഡോട്ട് എ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ഈസ് ഈക്വൾ ടു എം ഡോട്ട് എഫ് എന്ന് കിട്ടും ദാറ്റ് ഈസ് എം ഡോട്ട് എഫ് നമുക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി എം ഡോട്ട് എ അറിയണം എം ഡോട്ട് എ ബൈ ഫിഫ്റ്റീൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ എം ഡോട്ട് എ ബൈ ഫിഫ്റ്റീൻ അതായത് മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് മാസ് ഓഫ് എന്താണ് എയർ ഇപ്പോൾ മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടോ തന്നിട്ടില്ല അപ്പോൾ മാസ് ഓഫ് എയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഓളിമെട്രിക് എഫിഷ്യൻസി നമുക്ക് അതിന് മാസ് ഓഫ് എയറിലേക്ക് എത്താനായിട്ട് ഒരു മാർഗമുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ പരാമിറ്റേഴ്സ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡെൻസിറ്റിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് അല്ലേ ഡെൻസിറ്റി ഓഫ് എയർ അങ്ങനെയുള്ള കാര്യങ്ങൾ എയർ അറ്റ്മോസ്ഫിയർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റിയാണ് ആണ് അപ്പോൾ മാസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാസ് ഡെൻസിറ്റി മാസ് ബൈ ഓളിയോ ആണ് അതായത് ഇപ്പോൾ മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് ഡിവഡ് ബൈ ഓളിയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റി കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓളിയോങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മാസ് ഓഫ് എയർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഈസ് ഈക്വൾ ടു വോളിയം ഓഫ് എന്തെന്ന് പറയാൻ പറ്റും എയർന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഓളിയം ഓഫ് എയറ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് വി ക്യാൻ ഫൈൻഡ് ദ മാസ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണ്ട മാസ് ഇവിടെ നമുക്ക് എന്ത് എഴുതാം മാസ് ഓഫ് എയർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റീനെ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് അതിൻ്റെ ഓളിയം കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമുക്കുള്ള പരാമിറ്റേഴ്സ് വെച്ച് നമ്മൾ ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലോ എന്ന് നോക്കുവാണ് നമ്മൾ നോക്കി നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടുവല്ലായിരിക്കും കിട്ടൂലെങ്കിൽ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് തൗസൻഡ് സോറി വൺ പോയിൻറ്റ് വൺ ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബെന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് അറിഞ്ഞാൽ മതി വോളിയം ഓഫ് എയർ മതി അല്ലേ അപ്പോൾ ആ അതിലേക്കകത്തേക്ക് കയറുന്ന വോളിയം ഓഫ് എയർ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ദ മാസ് ഓഫ് ദ എയർ ടേക്കൺ ഇൻ ബൈ മൾട്ടിപ്ലയിങ് വിത്ത് ഡെൻസിറ്റി അപ്പോൾ മാസ് ഓഫ് ദ എയർ എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ വോളിയം ഓഫ് എയർ ഇതിനകത്തോട്ട് കയറുന്ന ഇതിനകത്തുള്ള വോളിയം ആയിരിക്കും പക്ഷേ ആ ഓളിയോ എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധനം ഉടായിപ്പായിട്ട് തന്നിട്ടുണ്ട് ഓളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ട സാധനം തന്നിട്ടുണ്ട് അപ്പോൾ അതും ഒരു ചാമ്പ്യനാണ് ഓളിമെട്രിക് എഫിഷ്യൻസി നമ്മളെ കണക്ക് പറ്റിക്കുന്ന ഒരു ചാമ്പ്യനാണ് ഓളിമെട്രിക് എഫിഷ്യൻസി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അവിടെ നമ്മൾ പറഞ്ഞു ആക്ച്വൽ വോളിയം ഓഫ് എന്താണ് ചാർജ് ഡ്രോൺ ഇൻറ്റു ദ സിലിണ്ടർ ഡിവിഡഡ് ബൈ സെപ്പ് വളിയം വോളിയം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ വോളിയം സിലിണ്ടർ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന ആ ഏരിയ ഇൻ്റു ആ ലെന്തു കൊടുത്താൽ മതി ഈ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ ലെന്ത് കൊണ്ട് വളർട്ടിപ്പ് ചെയ്യുമ്പോൾ സെപ്റ്റൂ വോളിയം കിട്ടും ഓക്കെ അപ്പോൾ ആക്ച്വൽ വോളിയം ഓഫ് എയർ കണ്ടുപിടിക്കുന്നതിന് അപ്പോൾ ഓളിമെട്രിക് എഫിഷൻസിയുടെ എക്വേഷനും കൂടെ ഞാനൊന്ന് എഴുതി നോക്കി ഇതിൽ എന്തെങ്കിലും ഊടായ്പ് നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓളിമെട്രിക് എഫിഷ്യൻസി എഴുതി വെക്കുമ്പോഴത്തേക്കും ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ നമ്മൾ നമ്മളെന്ത് പറയാൻ പറ്റും ദ സെപ്റ്റ് വോളിയം ഓഫ് ദി സിലിണ്ടർ പിസ്റ്റൺ സെപ്റ്റോളിയം ഓഫ് ദ പിസ്റ്റൻ സ്യു പി എന്ന് വോളിയം ദറ്റ് മീൻ സിലിണ്ടർ വോളിയം അപ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൾ ടു ആക്ച്വൽ വോളിയം ഡിവഡ് ബൈ നമുക്ക് സെപ്റ്റോളിയം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എല്ലേ അതായത് നമ്മുടെ പിസ്റ്റൺ എന്ന് പറയുന്നത് സെപ് സു പി എന്ന് ഇപ്പോൾ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എ ആണെങ്കിൽ ഏരിയ നമ്മൾ എൽ കൊണ്ട് വളർത്തി വി വിൽ ഗെറ്റ് ദ വോളിയം അപ്പോൾ അവിടെ നിന്ന് ഈ ആക്ച്വൽ വോളിയം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇപ്പോഴത്തുണ്ടാകാൻ പറ്റുമോ വോളിമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു എ ഇൻ എൽ ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും ദ ആക്ച്വൽ ഓളിയം ഓഫ് എയർ എന്ന് പറയാനായിട്ട് പറ്റും ഇതിനകത്തേക്ക് കയറുന്ന ആക്ച്വൽ ഓളിമോഫെയർ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്കുള്ള പാരാമീറ്റേഴ്സ് നമുക്കുള്ള ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് നമുക്കുള്ള തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഇക്വേഷൻസ് ഒക്കെ എഴുതി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൊല്യൂഷൻ എന്ത് ചെയ്തു വരും സോൾവായിട്ട് വരും പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ആക്ച്വൽ ഓളിമോ ഫെയർ ഡ്രോണെന്ന് പറയുന്നത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ എ ഇൻറ്റു എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രം ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരും കാര്യം ഇതൊരു ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് ഫോർ സ്ട്രോക്ക് എൻജിനിൽ ഇപ്പം നാല് സ്ട്രോക്ക് നടക്കുമോ നമ്മൾ അപ്പോൾ അപ്പോഴേ പറഞ്ഞതാണ് ഈ നാല് സ്ട്രോക്കുകളിൽ എയർ ഇൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മാത്രമാണ് അതായത് ഈ നാല് സ്ട്രോക്കുകളിൽ മൊത്തത്തിൽ എത്ര സ്ട്രോക്ക് ഫസ്റ്റ് സ്ട്രോക്കിലാണ് സക്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് പവർ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് റൊട്ടേഷൻസ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കെയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നമ്മളിവിടെ കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത കെ സികൾ വൺ ബൈ ടു ഫോർ എന്താണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ അതായത് എൻ ഇൻ കെ ആണ് അവിടുത്തെ ഇന്നെന്ന് പറയുന്നത് പവറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന സാധനം കാര്യം ഒരു നമ്പർ ഓഫ് റൊട്ടേഷൻ എന്നുണ്ടെങ്കിൽ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ എൻ ഇൻറ്റു കെ മാത്രമാണ് എഫക്റ്റീവ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ എൻ ഇൻറ്റു കെ എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ എന്ത് ചെയ്യണം ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും കാര്യം നമ്മൾ ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ പെർ എന്താണ് സൈക്കിളാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സൈക്കിളിൽ അത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർ റൊട്ടേഷനാണ് ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആർ പി എമ്മിൽ രണ്ട് റെവല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും േണ്ടി വരും ഇപ്പോൾ ഒരു തവണ ഇപ്പം വേറൊരു രീതി പറഞ്ഞാൽ ഒരു തവണ ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു സാധനം ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് രണ്ട് റവല്യൂഷൻസ് കറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു തവണയാണ് സിക്ഷ നടത്തുന്നത് അല്ലേ അപ്പോൾ ഈ സക്ഷ നടത്തുന്ന ഇത്രയും എമൗണ്ട് ഓഫ് എയർ ആണ് ഇതിനകത്തോട്ട് കയറുന്നത് അപ്പോൾ നമുക്കിതിനെ ടോട്ടൽ ഓളിയത്തിൻ്റെ കൂട്ടത്തിൽ ഓളിയമെട്രിക് എഫിഷ്യൻസിയുടെ കൂട്ടത്തിൽ നമുക്ക് എന്തുകൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഇതിനെ നമുക്ക് അതിൻ്റെ എൻ ബൈ ടു അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ ഒരു റവല്യൂഷൻ കഴിയുമ്പോൾ അതായത് ഒരു റവല്യൂഷൻ കഴിയുമ്പോഴത്തേക്കുള്ള ഓളിയം ഡ്രോൺ കിട്ടും പക്ഷേ നമുക്ക് ഒരു റവല്യൂഷനിൽ പവർ സ്റ്റോക്ക് കിട്ടത്തില്ല രണ്ട് റവല്യൂഷൻ കഴിഞ്ഞാലേ പവർ സ്റ്റോക്ക് കിട്ടുകയുള്ളതുകൊണ്ട് എൻ ബൈ ടു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ഉണ്ട് അതായത് എൻ ബൈ ടു നമ്പർ ഓഫ് റവല്യൂഷൻസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അത്രയും ആർ പി എം അതായത് ഒരു മിനിറ്റിലുള്ള പരിപാടികളാണ് നമ്മൾ നോക്കുന്നത് ഒരു മിനിറ്റിൽ നാലായിരത്തി എണ്ണൂറ് ആർ പി എം അത് കറങ്ങുന്നുണ്ട് അപ്പോൾ നാലായിരത്തി എണ്ണൂറ് തവണ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് സോറി ക്രാങ്ക് നാലൂ നാലായിരത്തി എറുന്നൂറ് തവണ എന്ത് ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് നാലായിരത്തി എറുന്നൂറ് തവണ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ബാ ബൈ ടു അതായത് ഫോർ സ്റ്റോക്ക് എഞ്ചിനിൽ രണ്ടായിരത്തി നാനൂറ് തവണ മാത്രമേ നമുക്ക് പവർ സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് എയർ ഡ്രോണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇതിനെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ല സോറി ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ ബൈ ടു എൻ ബൈ ടു എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് ഡിവൈഡഡ് ബൈ ടു ഓളിമെട്രിക് എഫിഷ്യൻസി നമുക്ക് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റു ഏരിയ ഇൻറ്റുല്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ഫോർ എന്താണ് ഒരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ആണ് നമ്മൾ ഈ പറഞ്ഞത് ഇതേപോലെ എത്ര ഉണ്ട് എൻ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ട് അപ്പോൾ സ്മാൾ ലെട്ടർ എന്നും കൂടെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കിട്ടും വോളിമെട്രിക് എഫിഷ്യൻസി ഏരിയയുടെ സ്ഥലത്ത് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു ലെന്തിൻ്റെ സ്ഥലത്ത് നമുക്ക് ലെന്ത് തന്നെ കൊടുക്കാം എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഇതുപോലെ എത്ര ഉണ്ട് നാല് സിലിണ്ടർ ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന ആക്ച്വൽ വോള്യം ഓഫ് എയർ ഡ്രോൺ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ആക്ച്വൽ ടോട്ടൽ വോളിയം ഓഫ് എയർ ഡ്രോൺ അപ്പം പെർ സൈക്കിൾ നമുക്ക് വിടാം ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്പർ ഓഫ് ഫോർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അതായത് മൊത്തത്തിൽ ഒരു സിലിണ്ടറിൻ്റെ കേസ് വെച്ചിട്ട് ഒരു സിലിണ്ടറിൻ്റെ കേസ് വെച്ച് നമുക്ക് ഡ്രോൺ ചെയ്യുന്ന വോളിയം ഇത്രയാണ് പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി പോയിൻറ്റ് സെവൻ ഫൈവ് ഉണ്ട് മൾട്ടിപ്ലൈ ആണ് പക്ഷേ നമുക്ക് ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നാല് സ്ട്രോക്ക് അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര രണ്ട് റവല്യൂഷൻസ് വേണം ആ രണ്ട് സെവല്യൂഷൻസിൽ ഒരെണ്ണം മാത്രമേ പവർ സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്പർ ഓഫ് റൊട്ടേഷൻസിലേക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാലായിരത്തി എണ്ണൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ടു നാലായിരത്തി എണ്ണൂറ് ബൈ ടു ഉണ്ട് മൾട്ടിപ്ലൈ ആകണം പിന്നെ ഒരു സിലിണ്ടറിൻ്റെ കേസാണ് ഇത്രയും കൂടി അങ്ങനെ മൊത്തത്തിൽ നാല് സിലിണ്ടർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നാല് കൊണ്ടും കൂടെ മൾട്ടപ്പിൾ ചെയ്യണം എന്നാലേ ആക്ച്വൽ വോളിയം കിട്ടത്തുള്ളൂ ഇവിടെ ഡീടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ് വൺ കൊടുക്കുക അവിടെ ഉള്ള പോയിന്റ് വൺ കൊടുക്കുക എല്ലിൻ്റെ വാല്യൂവും പോയിന്റ് വൺ കൊടുക്കുക ആ പോയിന്റ് വൺ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വൽ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ ഇസ് ഈക്വൽ ടു എന്താണ് ഫൈവ് പോയിൻ്റ് സിക്സ് ഫൈവ് ഫൈവ് അപ്പോൾ ആർ പി എം എന്ന് പറഞ്ഞാൽ പെർ മിനിറ്റ് ആണ് നമ്മൾ റൊട്ടേഷൻസ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്രയും കിലോഗ്രാം പെർ എന്ത് നമ്മൾ പറയേണ്ടി വരും മിനിറ്റ് എന്ന് പറയേണ്ടതായിട്ട് വരും കിലോഗ്രാം കിലോഗ്രാമുള്ള സോറി ഓളിയോ അല്ലേ മീറ്റർ ക്യൂബ് പെർ നമ്മൾ എന്തെന്ന് പറയേണ്ടി വരും മിനിറ്റ് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ സെക്കൻഡ് ആക്കണമെങ്കിൽ ഇതിനെന്ത് ചെയ്യും ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് സിക്സ് ഡിവൈഡ് ബൈ സിക്സ്റ്റി ചെയ്തിട്ട് അതിന് മീറ്റർ ക്യൂബ് പെർ എന്തെന്ന് എഴുതാം സിക്സ് സെക്കൻഡ് എന്ന് പറഞ്ഞ് എഴുതാം അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കട്ടെ പോയിൻറ്റ് വൺ സീറോ ഫൈവ് സിക്സ് മീറ്റർ ക്യൂബ് അല്ലല്ല അല്ലല്ലോ എഴുതിയ വാല്യൂ മാറിപ്പോയി പോയിൻറ്റ് സീറോ നയൻ ഫോർ ടു ഫൈവ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡെന്ന് പറയുന്നതാണ് നമ്മുടെ എന്തിൻ്റെ വാല്യൂ ആക്ച്വൽ വോളിയം ഓഫ് എയർ ഡ്രോൺ അപ്പോൾ വീണ്ടും തിരിച്ചു വരാം ആക്ച്വൽ വോളിയം നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ മാസ് ഫ്ലോ റേറ്റ് അല്ലേ ഇൻ കിലോഗ്രാം പെർ സെക്കൻഡ് നമുക്ക് കിലോഗ്രാം പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അതിന് മിനിറ്റ് എം ഡോട്ട് എ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഡെൻസിറ്റിൻ്റെ വോളിയം നമുക്കതൊന്നുകൂടെ എഴുതാം ഡെൻസിറ്റീനെ വോളിയം കൊണ്ട് മട്ടിപ്ലൈ ചെയ്തു ഡെൻസിറ്റീൻ്റെ വോളിയം ഡെൻസിറ്റി ഈസ് ഈക്വൾ ടു വൺ പോയിൻറ്റ് വൺ ടു ഇൻ്റെ വോളിയം പോയിൻ്റ് സീറോ നയൻ ഫോർ ടു ഫൈവ് ഇൻ മീറ്റേഴ്സ് ക്യൂബിക്സ് പെർ സെക്കൻഡ് അതാണെങ്കിൽ കിട്ടുന്നത് പോയിൻറ്റ് വൺ സീറോ ഫൈവ് സിക്സ് കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്തു ഓളിയത്തിന് വെച്ചിട്ട് നമ്മൾ മാസ് കണ്ടുപിടിച്ചു ഇനി മാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ഹാവ് എം ഡോട്ട് എഫ് ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും എം ഡോട്ട് എ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ എന്ന് പറയാൻ പറ്റും എം ഡോട്ട് എ എന്ന് പറയുന്നത് നമുക്ക് എത്ര വട്ടി പോയിൻ്റ് വൺ സീറോ ഫൈവ് സിക്സ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ എന്ന് എനിക്ക് പറയാൻ പറ്റി അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ പോയിൻ്റ് സീറോ സീറോ സെവൻ സീറോ ഫോർ കിലോഗ്രാം പെർ സെക്കൻഡ് ഈസ് എം ഡോട്ട് ആൻഡ് ദെൻ വി ഹാവ് അവർ ഇക്വേഷൻ ഫോർ എന്താണ് തെർമൽ എഫിഷ്യൻസി ഇൻഡിക്കേറ്റർ പവർ ഡിവൈഡ് ബൈ എം ഡോട്ട് എഫ് ഇൻറ്റു കലോറിഫ് വാല്യു ദറ്റ് ഇസ് തെർമൽ എഫിഷ്യൻസിസ് ഈക്വൽ ടു ഐ പി ഡിവൈവിഡ് ബൈ എം ഡോട്ട് എഫ് ഇൻഡു കി ഇത് ഡാറ്റ് തന്നിരുന്നെങ്കിൽ എന്ത് എളുപ്പം വരുന്നല്ലേ ആ അങ്ങനെ എളുപ്പമൊന്നും എപ്പോഴും തരില്ല വൺ ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ഡിവൈഡഡ് ബൈ എം ഡോട്ട് എഫ് പോയിൻ്റ് സീറോ സീറോ സെവൻ സീറോ ഫോർ ഇൻറ്റു കലോറി വാല്യു കലോറി വാല്യു സി ഇസ് ഈക്വൽ ടു ഫോർട്ടി ടു ഇൻറ്റു ടെൻ ഡൈസ് ത്രീ ഓക്കേ അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്റർ പവർ കിലോ വാട്ടിലാണ് വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇൻറ്റു ടെൻ ഡേ ടു ത്രീ വാട്ടിലാക്കണം അതും മാറ്റിക്കോളേ ഇവിടെ വരുമ്പോൾ നമ്മൾ വാട്ടിലാണ് വേണ്ടിയത് കാര്യം ഇതെല്ലാം കിലോ ജൂൾ പെർ സെക്കൻഡും ഇതിലേക്കാണ് കിലോ വാട്ട് നമ്മൾ എന്തിലോട്ട് മാറ്റി ഇത് കിലോ ജൂളിലാണ് ഇട്ടേക്കുന്നത് കിലോ ജൂളിൽ ഇട്ടേക്കുന്നെങ്കിൽ ടെൻ ഡേയ്സ് ത്രീ മൾട്ടിപ്ലൈ ചെയ്യണ്ട ഇതിപ്പോൾ നിങ്ങൾ ജൂളാണ് ഇവിടെ ഇപ്പോൾ ടെൻ ഡേയ്സ് സിക്സ് ഇട്ട് ജൂൾ പെർ കിലോഗ്രാമാണ് എടുത്തതെന്ന് വെച്ചോ ടെൻ ഡേയ്സ് സിക്സ് ഇട്ട് ജൂൾ പെർ കിലോഗ്രാം എടുത്തെങ്കിൽ ഇതിനെ ജൂളിലേക്ക് മാറ്റണം അതായത് കിലോ വാട്ടം എന്ന് പറയുന്നത് വാട്ടിലേക്ക് മാറ്റണം മനസ്സിലായില്ലേ കിലോ ജൂൾ പെർ സെക്കൻഡിലേക്ക് മാറ്റണം ജൂൾ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ കിലോ ജൂളിലാണ് കിടക്കുന്നത് ഫോർട്ടി ടു ഇൻറ്റു ടെൻ ഡേയ്സ് ത്രീ ഉടുന്നത് അപ്പോൾ അത് കിലോ ജൂൾ പെർ എന്താണ് കിലോഗ്രാമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ കിലോ വാട്ടിൻ്റെ കിലോ വാട്ടമായിട്ട് തന്നെ ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫോർ ടു ഫൈവെന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ആക്കാൻ നൂറ് കൊണ്ട് കുളിച്ചിട്ട് പെർസെൻറ്റേജ് അടിച്ചു കൊടുത്തായി ഫോർട്ടി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇസ് ദ ആൻസർ ബ്രേക്ക് പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം മെക്കാനിക്കൽ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് വി ഹാവ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഇസ് ഈക്വൾ ടു ഇത്രയാണെങ്കിൽ ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ ആണ് നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് അറിയാം ദെൻ ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻ ടു ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയും മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 80% uh, that is 0.8 into indicator power 3 over negative 1 to 5.56. So we have the, uh, the answer 100.53 kilowatts. Is അപ്പോൾ ഇവിടെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് തവണ നോക്കാം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊന്നും ഒന്നും പറയാനില്ല കാര്യം തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ച് നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ച് അതിലേക്ക് ത കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് അനാലിസിസിലെ ഇക്വേഷൻസ് എല്ലാം കൂടെ എഴുതി വെച്ചിട്ട് തന്നിരിക്കുന്ന പ്രോ പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻസ് എല്ലാം കൂടെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ധാരണ കിട്ടും നമ്മൾ എക്സ്ട്രാ നമ്മുടെ മനസ്സിലേക്ക് കണ്ടുവരേണ്ടത് മാസ് ഫ്ലോ ഫ്ലോറേറ്റിൻ്റെ ഒരു കൺസെപ്റ്റും പിന്നെ അതുകൂടാതെ ഡെൻസിറ്റി ഇൻറ്റു ഓളിയമാണ് മാസ് ഓഫ് എയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമാണ്